ഇവിടെയും വന്നതാണ്. ഇനി മറ്റിടങ്ങളിലും കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ട്. മറ്റ് കോർഡിനേഷൻ, മറ്റ് ഏജൻസികൾ, അതുപോലെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോർഡിനേഷനുമായി കേരള പോലീസ് നടത്തുന്നുണ്ട്. ആശുപത്രിയിലും എല്ലാ നിലയിലുമുള്ള ഇടപെടലാണ് ആരോഗ്യവകുപ്പ് സർക്കാരും നടത്തി വരുന്നത്. അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റ് കാര്യങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതിന്റെ വഴിക്ക് നടക്കുകയാണല്ലോ. യഹോവസാക്ഷികളുടെ ഉള്ളിലുണ്ടായ ചില അടിയന്തര പ്രശ്നങ്ങൾ ബാക്കിയാണ് ഈ ആക്രമണം എന്ന രീതിയിലാണ് അല്പസമയം ADGP പറഞ്ഞത്. അതിലൊരാള് കീഴടങ്ങിയതെന്ന് പറയുന്നു. അതറിയില്ല, എനിക്ക് അതറിയില്ല. അത് പോലീസ് അന്വേഷിക്കുന്ന കാര്യങ്ങളാണ്. അതിലേക്കൊന്നും കടക്കാൻ ഇപ്പോൾ ഞങ്ങളാരും തയ്യാറല്ല. ഓരോ വാക്കും, ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് പ്രയോഗവും ഈ നാടിൻ്റെ സാഹോദര്യമായി ബന്ധപ്പെട്ടുകൂടി കിടക്കുന്ന കാര്യമാണ്. അപ്പോൾ കേരളത്തിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിൻ്റെ മത സാഹോദര്യം ലോകം അംഗീകരിക്കുന്ന കാര്യമാണ്. അതിലും കോട്ടം തട്ടുന്ന നിലയിലുള്ള ഒരു നീക്കവും കേരളത്തിലെ മഹാമഹാഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നതല്ല. മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷണം നടക്കുന്നതാണ്. അത് പോലീസ്, കേരള പോലീസ്, അതുപോലെ ആ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുകയും പറയുകയും ചെയ്യേണ്ട കാര്യമാണ്. ഞങ്ങളിപ്പോൾ മറ്റു കാര്യങ്ങൾ നോക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇന്റലിജൻസിന്റെ ഒരു വീഴ്ച, കാരണം ഒരു സ്ത്രീയും അതോടൊപ്പം തന്നെ എത്ര ആളുകളാണ് പരിക്കേറ്റ് കിടക്കുന്നത്. സ്വാഭാവികം ഒരു ഇന്റലിജൻസ് വീഴ്ച, ഇത്തരത്തിലൊരു അപകടം അല്ലെങ്കിൽ ഒരു സ്ഫോടനം ഉണ്ടാകുമെന്ന് നമ്മൾ എന്തുകൊണ്ട് തിരിച്ചറിയാതെ പോയി എന്നുള്ള, ഞാൻ പറഞ്ഞല്ലോ, അത് ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരേണ്ട കാര്യങ്ങളാണ്. അതിപ്പോ നമ്മൾ പറഞ്ഞ് പോകേണ്ട കാര്യങ്ങളല്ലേ. അല്ല, അത് പലപ്പോഴും ഉത്തരവില്ലാതെ നെക്സ്റ്റ് നിയോഗിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. 7 മണിക്കൂറിന് ശേഷമാണ് അല്ല, കേരള പോലീസ് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഈ സമീപകാലത്ത് നടന്നതിലൊക്കെ തന്നെ നല്ല നിലയിൽ ഇടപെട്ടിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം. അത് ആ സമയത്ത് പറഞ്ഞോളൂ, നമ്മളതിൽ ഇപ്പൊ വേറെ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. കാര്യങ്ങൾ നല്ല നിലയിൽ ഇടപെടുക, ശക്തമായ സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണല്ലോ അതിൽ വേണ്ടത്. അത് ആ നിലയിൽ തന്നെ ഇടപെടും. അല്ല, ഞാൻ പറഞ്ഞില്ല, അത് നേരത്തെ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാം. നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതക്ക് ഒരു കോട്ടവും തട്ടാത്ത നിലയിലാണ് നമ്മളെല്ലാവരും നമ്മുടെ വാക്കുകൾ പ്രയോഗിക്കേണ്ടത്, മറ്റു നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തേണ്ടത്.